നമസ്കാരം. ഉത്തരത്തിലിരുന്ന ലീഗിനെ പിടിക്കാൻ പോയപ്പോൾ കക്ഷത്തിലിരുന്ന അടിസ്ഥാന വർഗത്തെ നഷ്ടമായി. ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കാതെ ഇടതുപക്ഷത്തിന് രക്ഷയില്ല എന്നുറപ്പിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംബേ പരാജയപ്പെട്ടതിന് ശേഷം CPM SNDP നേരെ വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. SNDP യോഗത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനായിരുന്നു. SNDP യോഗം ശ്രീനാരായണ ദർശനങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചുവെന്നും RSSന്റെ പുറകെ പോയെന്നുമൊക്കെ പറഞ്ഞായിരുന്നു വിമർശനം. ഒരു തവണയല്ല, പലതവണ പല വേദികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ SNDP യോഗത്തിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇത് കേട്ട് ചില മുസ്ലിം തീവ്രവാദ സംഘടനകളും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. CPMഉം മുസ്ലിം തീവ്രവാദ സംഘടനകളും ഒരുമിച്ച് SNDP യോഗത്തെയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയെയും ആക്രമിച്ചപ്പോൾ പ്രതിരോധവുമായി BJPയും രംഗത്ത് വന്നിരുന്നതാണ്. പാർട്ടിക്ക് വോട്ട് ചെയ്തവരെ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിന്നവരെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും SNDP യോഗത്തെ ഭീഷണിപ്പെടുത്താനുള്ള CPM ശ്രമത്തിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ തന്നെ രംഗത്തു വന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിലായിരുന്നു CPIMന്റെ SNDP യോടുള്ള പ്രതികരണം. CPIMന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. കഴിഞ്ഞ 6-7 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിന് യാതൊന്നും സംഭാവന ചെയ്യാൻ CPMന് സാധിച്ചിട്ടില്ല. CPIM നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനായി തീവ്ര ഇസ്ലാമിക സംഘടനകളെ കൂട്ടുപിടിക്കുകയായിരുന്നു CPM. എക്കാലത്തും തങ്ങളോടൊപ്പം നിന്നിരുന്ന അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിൽ UDFനെ അട്ടിമറിക്കാം എന്ന കണക്കുകൂട്ടലിലായിരുന്നു BJP. ഇങ്ങനെ ലീഗിനെ ഉത്തരത്തിൽ നിന്ന് കയ്യെത്തിപ്പിടിക്കാൻ നോക്കിയതുകൊണ്ടാണ് കക്ഷത്തിലിരുന്ന അടിസ്ഥാന വർഗത്തെ നഷ്ടപ്പെട്ടു പോയത്, അവരുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതായത് അടിസ്ഥാന വർഗത്തെ മറന്നതാണ് പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പരാജയം നേരിടേണ്ടി വന്നത്. ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കാതെ ഇടതുപക്ഷത്തിന് രക്ഷയില്ല. ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഉത്തരത്തിലിരുന്ന ലീഗിനെ പിടിക്കാൻ പോയപ്പോൾ കക്ഷത്തിലിരുന്ന അടിസ്ഥാന വർഗം കൈവിട്ടു പോകുന്ന അവസ്ഥ ഇനിയുമുണ്ടാകും. എല്ലാവർക്കും ജാതിയുണ്ട്, ജാതി സംഘടനകളുമുണ്ട്. പക്ഷേ SNDP യോഗം ഒന്ന് ജാതി പറഞ്ഞുപോയാൽ ജാതി വർണ്ണ്യത്തെ കൊണ്ടുവരാനാണെന്ന ആക്ഷേപമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. രാഷ്ട്രീയം എല്ലാവർക്കുമുണ്ട്, അതിൽ നിന്ന് ആരും മാറേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ പോലും സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശവും അദ്ദേഹം പറഞ്ഞു. അതായത് SNDP യോഗം എരുമേലി യൂണിയൻ നേതൃക്യാമ്പ് കണിച്ചുകുളങ്ങര യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകൾക്കും കോളേജുകൾക്കും പുറമേ മദ്രസകളെ ഉപയോഗിച്ചുകൊണ്ടും മുസ്ലിങ്ങൾ സമ്പന്നരാവുകയാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഇതിനെല്ലാം മുടക്കുന്നത് ഖജനാവിൽ നിന്നുള്ള പാവപ്പെട്ടവൻ്റെ നികുതി പണമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ തൻ്റെ നിലപാടുകൾ അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷ പ്രീണനത്തിന് അനുകൂലമായ ഒരു നിലപാടില്ല. ന്യൂനപക്ഷ പ്രീണനം നടത്തിയ പാർട്ടിക്കെതിരെ താൻ പറഞ്ഞത് തന്നെയാണ്. എത്ര തവണ ഭീഷണിപ്പെടുത്തിയാലും എത്ര തവണ SNDP വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയാലും ആ നിലപാടിൽ മാറ്റമില്ല എന്നൊരിക്കൽ കൂടി ഉറച്ച് പറയുക കൂടി ചെയ്തിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.